എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രോഡക്റ്റുകളുടെ കൂട്ടത്തിൽ ചാമ്പ്യൻ എന്ന് നമുക്ക് പറയാവുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ് നമ്മുടെ ചാമ്പി ചാമ്പ്യൻ തൈലം. ആ പേരിലുള്ള ചാമ്പ്യൻ അത് അതിൻ്റെ പ്രവൃത്തിയിലും കാണിക്കുന്ന ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ്. വളരെ അനുപമവും അദ്വിതീയവുമായൊരു പുനരുജ്ജീവന പ്രക്രിയ അത് നമ്മുടെ ശരീരത്തിനും ശരീര അവയവങ്ങൾക്കും പ്രദാനം ചെയ്യുന്ന ഒരു ഉത്തമമായ ഉൽപ്പന്നം എന്ന് നമുക്ക് നമ്മുടെ ചാമ്പി ചാമ്പ്യൻ തൈലത്തിനെ കുറിച്ച് പറയാം. എന്തെന്നാൽ അത് നമ്മുടെ മുടിക്കും പേശികൾക്കും ചർമ്മത്തിനും ഗുണം ചെയ്യുന്ന ഒരുപാട് ഔഷധ സസ്യങ്ങളെ എള്ളെണ്ണയുമായി ചേർത്ത് വളരെ സാവധാനം തിളപ്പിച്ചുണ്ടാക്കുന്നതാണ് നമ്മുടെ ചാമ്പി തൈലം. എന്തൊക്കെ ഗുണങ്ങളാണ് ചാമ്പി തൈലം ഉപയോഗിച്ചാൽ നമുക്കുണ്ടാകുന്നതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് ഇതിൻ്റെ ഉപയോഗത്തിലൂടെ രക്തചംക്രമണം, അതായത് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ് കുറച്ചു കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ പേശികളിലെ, അതായത് മസിൽസിലെ പിടുത്തം, ആ സ്റ്റിഫ്നെസ് ഒക്കെ ഒന്ന് മാറ്റി വേദന കുറയ്ക്കുന്നു. പിന്നെ ശരീരത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു, ശരീരത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു അഥവാ റിജുവനേറ്റ് ചെയ്യുന്നു. നമ്മുടെ കാലുകളിലോ മുഖത്തോ കയ്യിലോ എന്ന് വേണ്ട ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ്, അങ്ങനത്തെ ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ് നമ്മുടെ ചാമ്പി തൈലം. ചാമ്പി തൈലം ഉണ്ടാക്കിയിരിക്കുന്നത് തൈലപ്പാക്ക് വിധി പ്രകാരമാണ്. ഈ തൈലപ്പാക്ക് വിധി എന്താണെന്ന് വെച്ചാൽ, ഔഷധങ്ങളെ അല്ലെങ്കിൽ ഔഷധ സസ്യങ്ങളെയൊക്കെ അതിൻ്റെ സത്തിനെ എടുത്ത് ആറ്റിക്കുറുക്കി അത് എള്ളെണ്ണയിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എള്ളെണ്ണയിൽ സാവധാനം തിളപ്പിച്ച് വേവിച്ചെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഈ ഹെർബ്സിൻ്റെ എല്ലാ സത്തുകളും ആ എണ്ണയിലേക്ക് അലിഞ്ഞു ചേർന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാനായിട്ട്, പരിഹാരം തരാനായിട്ട് നമ്മുടെ ചാമ്പി തൈലം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തൈലം അകാല വാർദ്ധക്യത്തെ തടയുന്നുണ്ട്, അല്ലെങ്കിൽ അകാല വാർദ്ധക്യം ഉണ്ടാകാനുള്ള സാധ്യതയെ വൈകിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ നമുക്കൊരു ടോട്ടൽ റിജുവനേഷൻ നമുക്ക് പ്രദാനം ചെയ്യുന്നു. നമ്മുടെ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കൂട്ടിത്തരുന്നുണ്ട്. അതിനെ വർദ്ധിപ്പിച്ചുകൊണ്ട് പേശികളിലുണ്ടാകുന്ന വേദന അല്ലെങ്കിൽ ആ സ്റ്റിഫ്നെസ്സിനെയൊക്കെ കുറച്ചു കൊണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ പേശികൾക്ക് ഊർജം തരുന്നുണ്ട്, പേശികൾക്ക് കുറച്ചുകൂടെ വഴക്കം, അതായത് ഒരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ തരുന്നുണ്ട്. അങ്ങനെ ശരീരത്തിന് ഒരു പുതിയ ഊർജം അല്ലെങ്കിൽ ഒരു പുതിയ സ്ട്രെങ്ത് തരാനായിട്ട്, ശരീരത്തെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മുടിയിലും മുഖത്തും എന്ന് വേണ്ട, തല മുതൽ കാല് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല ഉൽപ്പന്നം. മാർക്കറ്റിൽ ഇതുപോലത്തെ ഒരു ഉൽപ്പന്നം വേറെ ഇല്ല എന്ന് നമുക്ക് പറയാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞ അനുപമമായ ഒരു പ്രത്യേകത, അല്ലെ, അദ്വിതീയമായിട്ടുള്ള റിജുവനേഷനെ കുറിച്ച് മാത്രമല്ല നമുക്ക് പറയാനുള്ളത്, ഇതുപോലെ പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ്. പല കാര്യങ്ങൾക്ക് മാത്രമല്ല, തല മുതൽ കാല് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണോ എന്ന് നമുക്ക് ഒരു സംശയം ഇല്ലാണ്ട് പറയാം. മറ്റൊരു പ്രോഡക്റ്റ് ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ, അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് മേന്മകളുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ചാമ്പി തൈലം എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ പതിവായി ഉപയോഗത്തിലൂടെ നല്ല ഉറക്കമൊക്കെ കിട്ടാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശരീരത്തിൽ എല്ലായിടത്തും ഗുണം ചെയ്യുന്നത് പോലെ തന്നെ അത് തലയോട്ടിയിലും മുടിക്കൊക്കെ ഗുണകരമാണ്. അതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിലിനും അകാല നരയ്ക്കൊക്കെ ഒരു അതൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ ചാമ്പി ഉപയോഗിക്കുമ്പോൾ. മറ്റൊന്നുമല്ല, അത് എക്സ്റ്റേണൽ യൂസ് ഓൺലി. നമുക്ക് പുറമേ വെള്ള ഉപയോഗങ്ങൾ, പുറമേ പുരട്ടുന്നതിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവോയ്ഡ് കോണ്ടാക്ട് വിത്ത് ഐസ്, കണ്ണുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. പിന്നെ തേച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ കഴുകി കളയുക. പിന്നെ വളരെ സീരിയസ് ആയ പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ സ്കിന്നിൻ്റെ മസിൽസിനൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സ്കാൽപ്പിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ലൈക്ക് സോറിയാസിസോ അല്ലെങ്കിൽ മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോകുന്ന അസുഖങ്ങളോ, മസ്കുലർ ഡിസ്ട്രോഫിയോ, അങ്ങനെയുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസിന് നമ്മുടെ ഈ പ്രോഡക്റ്റ് അത്ര അനുയോജ്യമായിട്ടല്ല, അല്ലെങ്കിൽ അതൊന്നും പരിഹരിക്കാനുള്ളൊരു പ്രോഡക്റ്റ് അല്ല. അതിനുള്ള ഒരു മരുന്നല്ല നമ്മുടെ ചാമ്പി തൈലം. അതിനൊന്നും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് എന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് അല്ല ചാമ്പി തൈലം എന്നുള്ളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ
പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, നമ്മുടെ മസ്കുലർ പെയിനിൽ നിന്നൊക്കെ ആശ്വാസം നൽകുന്നുണ്ട്, രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നുണ്ട്, ചർമ്മകാന്തി നമുക്ക് കൂട്ടാൻ സഹായിക്കുന്നു, പതിവായിട്ടുള്ള ഉപയോഗം മുടികൊഴിച്ചിൽ കുറയ്ക്കുന്നു, പേശികൾക്ക് ബലം നൽകുന്നു എന്ന് തുടങ്ങി ഒരുപാട് പോയിന്റ്സ് നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഉപയോഗിക്കാം എന്ന് ചോദിച്ചാൽ, നമ്മുടെ മസ്കുലർ പെയിനൊക്കെ ഉള്ള ആളുകൾക്ക് ഉപയോഗിക്കാം, അല്ലെ ഡള്ളായിട്ടുള്ള സ്കിന്നുള്ളവർക്ക് ഉപയോഗിക്കാം, സ്കിൻ എപ്പോഴും വരണ്ടക്കിരിക്കുന്നവർക്ക് സ്കിൻ കുറച്ചും കൂടെ സ്കിൻ ടോൺ കൂട്ടാനും അതുകൂടാതെ സ്കിൻ നല്ല ആരോഗ്യത്തോടെ ഇരിക്കാനൊക്കെ അത് ഉപയോഗിക്കാം. പിന്നെ റിജുവിനേഷൻ വേണ്ടവർക്ക്, നമ്മളൊക്കെ പണ്ട് എപ്പോഴും പറയും എണ്ണ തേച്ച് കുളി എന്ന് പറയും അല്ലേ, നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലുമൊക്കെ നമുക്ക് ശരീരത്തിലും തലയിലൊക്കെ എണ്ണ തേച്ച് കുളിക്കുന്നത് ശരീരം ബോഡി ശരിക്കും റിജുവിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൻ്റെ ഇടയിൽ നമ്മളൊരു എണ്ണ തേച്ച് കുളിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശരീരത്തിനൊരു നല്ലൊരു ഉന്മേഷം തരും. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഒരു വണ്ടർഫുൾ പ്രോഡക്റ്റാണ് നമ്മുടെ ചാമ്പി തൈലം. അപ്പോൾ അങ്ങനെ റിജുവിനേഷനൊക്കെ വേണ്ടവർക്ക് എണ്ണ തേച്ച് കുളിക്കാനൊക്കെ പറ്റിയ രീതിയിലുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ചാമ്പി. പിന്നെ ചെറിയ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളവർക്ക് അത് പോവാനായിട്ട് റെഗുലറായ യൂസേജിലൂടെ നമുക്ക് സാധിക്കും. പിന്നെ 3 വയസ്സിനും മുകളിൽ പ്രായമുള്ള കുട്ടികൾക്ക് മുതൽ ബാക്കി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റും കൂടിയാണ്. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം അല്ലെങ്കിൽ എത്ര ഉപയോഗിക്കണം എന്ന് ചോദിച്ചാൽ, നമുക്ക് ആവശ്യമുള്ളത്ര എടുത്തിട്ട് അത് വേണ്ട സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓയില് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ. ചെറുതായിട്ട് ചൂടാക്കി എന്ന് പറയുമ്പോൾ ഓയില് ഡയറക്റ്റ് ചൂടാക്കുക അല്ല വേണ്ടത്, ഏതെങ്കിലും ഒരു പാത്രത്തിലോ ചെറിയൊരു പ്ലേറ്റോ അത് ചൂടാക്കിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് മാത്രമാണ് ഓയിൽ ചൂടാവേണ്ടത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ പാത്രം അടുപ്പിൽ വച്ച് ഓയിൽ നേരെ അടുപ്പിലിരിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തല്ല ചൂടാക്കേണ്ടത്. പാത്രം ചൂടാക്കുക, പാത്രം അടുപ്പത്ത് നിന്ന് എടുത്തതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ആ പാത്രത്തിൻ്റെ ചൂട് കൊണ്ട് ഓയിൽ ചൂടാകുക. അങ്ങനെയുള്ള ആ ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള ഓയിലാണ് നമുക്ക് ശരീരത്തിൽ എവിടെയാണോ വേണ്ടത് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അത് അമർത്തി തിരുമ്മേണ്ട ഒന്നും കാര്യമില്ല, വളരെ ഒരു ലൈറ്റ് മസാജ് അവിടെ ചെയ്ത് കൊടുക്കുക. സ്ലൈറ്റ്ലി മസാജ് എന്നാണ് പറയുന്നത്, വളരെ ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയോ അല്ലെങ്കിൽ കുളിക്കുകയോ ആവാം. അങ്ങനെ നമ്മളുടെ റെഗുലറായിട്ടുള്ള യൂസേജിലൂടെയാണ് നമ്മൾ മുൻപ് പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുക. പിന്നെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും തലയിൽ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ മറ്റു ഓയിലുകളൊന്നും ആയിട്ട് കൂട്ടിക്കലർത്തി ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, മാഷ അതായത് കാട്ടുഴുന്ന് അല്ലെങ്കിൽ കറുത്ത ഉഴുന്ന്, പിന്നെ കുറുന്തോട്ടി, അകത്തി, ആരിവേപ്പ്, കടുക്ക എന്ന് തുടങ്ങി ഒരുപാട് ഹെർബുകളുടെ ഒരു അപൂർവ മിശ്രണം എന്ന് നമുക്ക് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹെർബുകളെ എല്ലാം മാറ്റിക്കുറിക്കുക, അതൊരു തൈലപ്പാക്ക് വിധിയിലൂടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അമൂല്യമായ ഉൽപ്പന്നം എന്ന് നമുക്ക് എടുത്തു പറയാം നമ്മുടെ ചാമ്പി ചാമ്പനെ പറ്റി. ഉപയോഗിച്ചവർക്ക് എല്ലാവർക്കും തന്നെ റിസൾട്ട് കിട്ടിയിരിക്കുന്ന വണ്ടർഫുൾ പ്രോഡക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഉപയോഗിച്ച് നോക്കുക, എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് വീണ്ടും വരാം.